ബാങ്കിലിട്ടിരിക്കുന്ന കാശിനെ ആശ്രയിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എന്തായാലും ദൈവത്തിൻ്റെ അനന്തമായ കരുണേനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. നമ്മുടെ സുജാത ചേച്ചിയും സുകുമാരൻ ചേട്ടനും ഇന്ന് അനാഥാലയത്തിലേക്ക് പോവുകയാണ്, സർക്കാർ അഗതി മന്ദിരത്തിലേക്ക്. അവർക്ക് മക്കളില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. ഒരു വളരെ സങ്കടമുള്ള കാര്യമാണ്. നമ്മളൊരു 10-70 വർഷം ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു ഗവൺമെൻറ് അനാഥാലയത്തിലേക്ക് പോകാമെന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊളത്തൂർ തന്നെ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവരെ താമസിപ്പിക്കാൻ നമുക്ക് പറ്റില്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ ആരും ഇല്ലാത്ത ഒരു 4 പേരെ താമസിപ്പിക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ നെല്ലായി ഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്തായാലും ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കുന്നു എനിക്കറിയാം. ഈ ഒരു ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയൊക്കെ അവർ പോവാന്ന് പറയുമ്പോഴേ അതൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ആ സങ്കടം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. എത്ര നാളുണ്ടായിരുന്നു കൊളത്തൂര്? 45 കൊല്ലം. 45 വർഷം കഴിഞ്ഞിട്ട് 45 വർഷമായി. എന്താ ചെയ്തിരുന്നേ അവിടെ കൊളത്തൂര്? റോഡ് പണി. അല്ല, ഒരു ചായക്കട മറ്റുണ്ടായിരുന്നല്ലോ ഒരാള്. ആ ഇപ്പൊ എത്ര പൈസയായി? എനിക്ക് 63. ഇപ്പൊ ഈ കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഇതിലേക്കാണ് പോകുന്നത്, വൃദ്ധസ്ഥാനത്തിലേക്ക്. പക്ഷേ നമ്മുടെ നെല്ലായിൽ ഇത്രയും നാള് ജീവിച്ചിട്ടേ നിങ്ങൾക്ക് അതങ്ങനെ പോകുമ്പോ ഒരു സങ്കടമുള്ള കാര്യമല്ല? ഞങ്ങളുടെ എല്ലാരും പറഞ്ഞു നല്ല കാര്യമാണ്, ഞങ്ങളൊക്കെ ഇനി വന്ന് കണ്ടോളാം പറഞ്ഞു. പിന്നെന്താ, എന്നാലും നമുക്ക് ഈ നമ്മുടെ വാർദ്ധക്യത്തിൽ സഹായിക്കാൻ മക്കളില്ലാതെ പോയതിന്റെ ദുഃഖം ഉണ്ടോ ശരിക്കും? അതാണോ? അല്ല, ഞാനേ കൊളത്തൂര് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരികയാണെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റുമോ? വാടക കൊടുക്കാൻ നമുക്കില്ല. ഇല്ല, അതിനാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാക്കണെങ്കിൽ അത് അവരോട് ചോദിക്കണേ. ഞങ്ങളവിടെ ഞങ്ങളുടെ ആധാർ കാർഡൊക്കെ അവര് മേടിച്ചു. സാറല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞു നോക്കട്ടെ, ഞാൻ അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാം. പക്ഷെ ഇന്നിപ്പോ ഇതൊരു നോക്കട്ടെ, അവന്റെ വീട്ടിൽ തരാന്നൊക്കെ ഞാനൊന്ന് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആശേരി പറയണത് സെറ്റാവില്ല. അപ്പൊ ഞാൻ പക്ഷെ നമുക്ക് വേറെ വീട് വാടകയ്ക്ക് എടുക്കാൻ അവിടെ താമസിക്കാനുള്ള സൗകര്യം. ഇത്രയും നാളിവിടെ ജീവിച്ചു വളർന്ന ആൾക്കാരല്ലേ, നിങ്ങൾ നോക്കി നോക്ക് അവിടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പറയാം, ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ്, അവർ ഞങ്ങളോടൊന്ന് ആലോചിക്കേണ്ടത്. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് അപ്പോഴത്തെ ഒരു തരം പോലെ ചെയ്യാം. പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും എന്ത് സഹായം വേണം. നിന്നോട് വന്ന് പറയാനും കുടിക്കി പറ്റില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വേറെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നിലയിലെ ഗോവിന്ദന്റെ സ്ത്രീ എനിക്ക് ഒരു 50,000 അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് തൽക്കാലം താമസിക്കാനായിട്ട് ഒരു എക്സ്റ്റൻഷൻ വീടിന് സൈഡിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ റൂഫിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ ആശേരി വന്നിട്ട് പറഞ്ഞു, ബേബി അതങ്ങനെ ചെയ്യുന്നത് നിനക്ക് നല്ലതാവില്ല. ഞാൻ ആൾറെഡി എൻ്റെ വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഫർദറായിട്ടൊന്നും ചെയ്യാൻ തോന്നിയില്ല. എന്തായാലും അവർക്ക് ജീവിക്കാനുള്ളൊരു ഒരു സൗകര്യം എവിടെയെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. വാർദ്ധക്യത്തിൽ അവർ അനാഥാലയത്തിൽ പോകുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഒന്ന് പറയാനായിരുന്നു.